നമസ്കാരം. ബി ജെ പിയിൽ ചേർന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വിളിച്ച എൻ സി പി നേതാവ് പത്മാകരൻ തന്നെ കയ്യിൽ കയറി പിടിച്ച് അപമാനിച്ചുവെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇടപെട്ട് ഒതുക്കാൻ ശ്രമിച്ച കേസിലെ പരാതിക്കാരി. എൻ സി പി നേതാവിന്റെ മകൾക്കെതിരെയുള്ള പരാതിയിലാണ് മന്ത്രിയുടെ നിയമവിരുദ്ധ ഇടപെടൽ. പീഡനം ഒതുക്കാൻ മന്ത്രി എ കെ ശശീന്ദ്രൻ ഇടപെട്ടതിന്റെ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഗാർഹിക പീഡന പരാതികളിലടക്കം കർശന നിലപാട് സ്വീകരിക്കാൻ നിർദ്ദേശം കൊടുത്ത വേളയിലാണ് പീഡന പരാതി ഒതുക്കാൻ മന്ത്രി ശശീന്ദ്രൻ ഇടപെട്ടത്. കുണ്ടറയിലെ യുവമോർച്ച വനിതാ നേതാവിനെയാണ് എൻ സി പി സംസ്ഥാന ഭാരവാഹി ജി പത്മാകരൻ കടന്നു പിടിച്ചതും പീഡിപ്പിക്കാൻ ശ്രമിച്ചതും. യുവമോർച്ച വനിതാ നേതാവിന്റെ പിതാവ് പ്രാദേശിക എൻ സി പി നേതാവാണ്. എന്നാൽ മകൾ ബി ജെ പി യുവമോർച്ച പ്രവർത്തകയാണ്. ഇവർ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതു മുതൽ സോഷ്യൽ മീഡിയയിൽ അടക്കം മോശമായ ഫോട്ടോകൾ പ്രചരിപ്പിക്കുകയും വ്യാജ പ്രചരണം നടത്തുകയും ചെയ്തു. ഇതിനും പെൺകുട്ടി പരാതി നൽകിയെങ്കിലും പോലീസ് അനങ്ങിയിട്ടില്ല. ഇതിനുശേഷമാണ് എൻ സി പി സംസ്ഥാന ഭാരവാഹി കടയ്ക്കുള്ളിൽ വെച്ച് കടന്നു പിടിച്ചതും പീഡിപ്പിക്കാൻ ശ്രമിച്ചതും. പ്രചാരണ സമയത്ത് ഇവർ അതുവഴി പോയ വേളയിൽ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പത്മാകരൻ കയ്യിൽ കടന്ന് പിടിച്ചെന്നാണ് പരാതി. ഇത് സംബന്ധിച്ച് പെൺകുട്ടി ഇക്കഴിഞ്ഞ 28-ന് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. ഇതിന് പിന്നാലെയാണ് പെൺകുട്ടിയുടെ പിതാവ് ഫോണിൽ വിളിച്ച് ശശീന്ദ്രൻ പീഡനം ഒതുക്കി തീർക്കാൻ പറഞ്ഞത്. നല്ല രീതിയിൽ പ്രശ്നം തീർക്കണമെന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. എന്നാൽ എങ്ങനെ തീർക്കണമെന്നാണ് മന്ത്രി പറയുന്നതെന്ന് പെൺകുട്ടിയുടെ പിതാവ് ചോദിക്കുന്നുമുണ്ട്. പരാതിക്കാരിയുടെ വാക്കുകൾ ഇങ്ങനെ: തന്റെ കുടുംബം മുഴുവൻ എൻ സി പി കാരാണ്, താൻ മാത്രമാണ് ബി ജെ പിയിൽ ചേർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചതോടെയാണ് എതിർപ്പ് ശക്തമായത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷവും ബി ജെ പി പ്രവർത്തനത്തിൽ സജീവമായി. മാർച്ച് 6 കുണ്ടറയിൽ വന്നപ്പോൾ പത്മാകരൻ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തി സംസാരിക്കുകയായിരുന്നു. കാശിനു വേണ്ടിയാണോ ബി ജെ പിയിൽ പോയത്? കാശിനു വേണ്ടിയാണെങ്കിൽ കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞ് കയ്യിൽ കയറി പിടിച്ചു. അന്ന് അതിനെതിരെ പ്രതികരിക്കാൻ ധൈര്യം വന്നില്ല. പിന്നീട് തുടർച്ചയായി തനിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നടത്തി. പണം വാങ്ങിയാണ് ബി ജെ പിയിൽ ചേർന്നതെന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത്. ഇത് രൂക്ഷമായതോടെയാണ് പരാതി കൊടുക്കാൻ തീരുമാനിച്ചത്. പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ചെന്നിട്ട് പോലും പരിഹസിക്കുന്ന സമീപനമാണ് ഉണ്ടായതെന്നും പരാതിക്കാരി പറഞ്ഞു. യുവതിയുടെ അച്ഛനെയാണ് ശശീന്ദ്രൻ ഫോണിൽ വിളിച്ചത്. കുറച്ച് ദിവസം കഴിഞ്ഞ് താങ്കളെ ഒന്ന് കാണണം, അവിടെ ഒരു വിഷയമുണ്ടല്ലോ പാർട്ടിയിൽ, പ്രയാസമില്ലാത്ത രീതിയിൽ പരിഹരിക്കണമെന്നാണ് ശശീന്ദ്രൻ ആവശ്യപ്പെടുന്നത്. പാർട്ടിയിൽ വിഷയമൊന്നും ഇല്ലല്ലോ സാറേ. സാർ പറയുന്ന വിഷയം എനിക്ക് മനസ്സിലായില്ല, ഏതാണ് ഒന്ന് പറഞ്ഞേ സാറേ. സാർ പറയുന്നത് ഗംഗാ ഹോട്ടൽ മുതലാളി പത്മാകരൻ എന്റെ മകളുടെ കൈക്ക് കയറി പിടിച്ചതാണോ, ആ കേസാണ് തീർക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അവർ ബി ജെ പി കാരാണ്, അത് എങ്ങനെ തീർക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നാണ് അച്ഛൻ തിരിച്ചു ചോദിക്കുന്നത്. ജൂണിൽ പരാതി നൽകിയിട്ടും സംഭവത്തിൽ ഇതുവരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. വിഷയത്തിൽ വിശദീകരണവുമായി മന്ത്രി രംഗത്ത് വന്നിട്ടുണ്ട്. സ്ത്രീ പീഡന പരാതിയാണെന്ന് താൻ അറിഞ്ഞിരുന്നില്ലെന്നും പരാതി പിൻവലിക്കാൻ നിർബന്ധിച്ചിട്ടില്ലെന്നും മന്ത്രി വിശദീകരിക്കുന്നുണ്ട്. വിഷയത്തിൽ ഇടപെട്ടത് പാർട്ടി പ്രശ്നം എന്ന നിലയിലാണെന്നും എ കെ ശശീന്ദ്രൻ വിശദീകരിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഫോൺ കടയിൽ കുടുങ്ങിയ മന്ത്രിയാണ് എ കെ ശശീന്ദ്രൻ. അന്ന് മംഗളം ചാനൽ പുറത്തുവിട്ട വിഷയങ്ങൾ ഏറെ വിവാദത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.